ഇന്ന് പ്രതികരിക്കുന്നില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അങ്ങനെയൊന്നുമല്ല, ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലൊന്നും പ്രതികരിക്കാൻ ഇപ്പൊ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞതാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കും. ഇതിപ്പോ നിലവില് ഒരു മാറ്റവും ഇല്ലല്ലോ. ഞാൻ എന്താണ് പറഞ്ഞത്, ഇത് അവിടെ നിൽക്കുകയാണ്, ഇത് മാറേണ്ട സാഹചര്യം ഒന്നും ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രതികരിക്കുന്നില്ല. ഞാനിപ്പോ ഇന്നൊരു യാത്രയിലാണ്. ഇല്ല 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 അല്ല 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 ഞാൻ അതിന് ചർച്ചയായിട്ടൊന്നും വ്യാഖ്യാനിക്കേണ്ട. അത് എൻ്റെ ഒരു ഗുരുതുല്യനായിട്ട് വ്യക്തി സ്നേഹത്തും കൊണ്ട് വന്നിട്ടാണ്. ഞാൻ അദ്ദേഹത്തെ സംസാരിച്ചു, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹം കേട്ടു. അതിലപ്പുറം ഒന്നുമില്ല, കൂടുതൽ വ്യക്തിബന്ധമുണ്ട്, സ്നേഹബന്ധമുണ്ട്. പിന്നെ വ്യക്തിബന്ധം മാത്രമല്ല, അത് സംഘടനാ ബന്ധം കൂടിയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അതിൽ കൂടുതലൊന്നും പ്രതികരിക്കാനില്ല. ഞാൻ മാറ്റിയിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞ കാര്യം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും. എന്താ, ഞാൻ പണിക്ക് പോകണം, പണിക്കൊന്നുമല്ല, ഞാൻ എറണാകുളത്ത് പോകാൻ. പാലക്കാട് താങ്കൾക്ക് ഒരു വ്യക്തിബന്ധമുള്ള സ്ഥലം കൂടിയാണല്ലോ. അവിടേക്ക് താങ്കൾ പ്രചാരണത്തിന് പോലും സ്വാഭാവികമായിട്ടും അവിടെ സ്ഥാനാർത്ഥിക്ക് തിരിച്ചറിയുണ്ടാകുന്നുള്ളതിന് ഉറപ്പല്ലേ? ഇല്ലല്ലോ, വ്യക്തിബന്ധമല്ലല്ലോ, സംഘടന ഒരു പ്രത്യയശാസ്ത്രമല്ലേ മത്സരിക്കുന്നത്, വ്യക്തികളല്ലല്ലോ. ഞാൻ വ്യക്തി ആരാധനയിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ പ്രത്യയശാസ്ത്രം അല്ല, എല്ലാം വ്യക്തിപരമാണല്ലോ. ഞാൻ അല്ല അങ്ങനെ, ഞാൻ അദ്ദേഹം ഞാനും തമ്മിലുള്ള ബന്ധം കുടുംബ ബന്ധമൊന്നുമല്ലല്ലോ, സംഘടനാ ബന്ധം തന്നെ. ഞാൻ അദ്ദേഹത്തെ സംഘടനയായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ കാണുന്നത്, ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ല, പൊതുപ്രവർത്തനം ഞാൻ കാലം മുമ്പ്, ഞാൻ എന്റെ ഹൈസ്കൂൾ കാലഘട്ടം മുതൽക്ക് തുടങ്ങിയിട്ടുള്ള എന്റെ ശൈലിയാണ്. ചായ എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ചായ എന്നുള്ളത് മോശമായിട്ടുള്ള കാര്യമല്ല. ചായപ്പേ ചർച്ചയിലൂടെയല്ലേ ബി ജെ പി അധികാരത്തിലാണ്. മോശം കാര്യമല്ലല്ലോ, ചായ വാലയും മോശം കാര്യമല്ല. അതിനെങ്ങനെയാണ് മോശമായിട്ട് കാണുന്നത്?